ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. പൌരത്വ ഭേദഗതി നിയമത്തിലൂടെ രാഷ്ട്രനിർമ്മാതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. സാമ്പത്തിക സർവേ ഇന്നും ബജറ്റ് നാളെയും അവതരിപ്പിക്കും. കൊറോണ വൈറസ് ബാധ ഭീഷണിയെ തുടർന്ന് സംസ്ഥാനം അതീവ ജാഗ്രതയിൽ. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ നോട്ടീസിന് അനുമതിയില്ല. കൊല്ലത്ത് ദേശീയ സീനിയർ വനിതാ ഹോക്കി എ ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. പൌരത്വ ഭേദഗതി നിയമം വഴി രാഷ്ട്രനിർമ്മാതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. അയൽരാജ്യത്ത് മതപരമായ പീഡനം നേരിട്ട ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നുവെന്നും രാഷ്ട്രപതി അനുസ്മരിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പൈതൃകം നിലനിർത്തിക്കൊണ്ടായിരിക്കും നിയമം നടപ്പാക്കുകയെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു. ഭരണഘടനയുടെ അനുച്ഛേദം 370 35 എയും റദ്ദാക്കിയ ഗവൺമെന്റ് നടപടി ചരിത്രപരമാണ്. ഇതുവഴി ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് എടുത്തു പറഞ്ഞു. ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പാർലമെന്റിന്റെ ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. एक लोकतांत्रिक संघीय राज्य में क्या जम्मू कश्मीर के लोग उन मूलभूत अधिकारों के हकदार नहीं हैं जो हमने शेष भारत के लोगों को दिए हैं? भारत ने हमेशा सर्वपंथ समभाव पर विश्वास किया है, लेकिन विभाजन के समय सबसे ज्यादा प्रहार भारत और भारतवासियों के इसी विश्वास पर किया गया। विभाजन के बाद बने माहौल में राष्ट्रपिता महात्मा गांधी ने कहा था कि पाकिस्तान के हिंदू और सिख ഗവൺമെന്റ് നടപ്പാക്കിയ സുപ്രധാന നയപരിപാടികൾ പരാമർശിച്ച രാഷ്ട്രപതി അയോധ്യ വിധിയെ രാജ്യം പക്വതയോടെ ഉൾക്കൊണ്ടതായും അഭിപ്രായപ്പെട്ടു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കായി നിരവധി പദ്ധതികൾ നടപ്പാക്കി. ഇന്ത്യയെ $5 trillion സമ്പദ്വ്യവസ്ഥയായി ഉയർത്താൻ തന്റെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ജി എസ് ടി നടപ്പാക്കിയത് നികുതി നിർവഹണ രംഗത്ത് സ്വാഗതാർഹമായ മാറ്റങ്ങൾ വരുത്തിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ കരഘോഷത്തോടെ ഭരണപക്ഷം സ്വാഗതം ചെയ്തപ്പോൾ പൌരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള പരാമർശങ്ങളോട് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. കേന്ദ്ര ബജറ്റ് നാളെയാണ് അവതരിപ്പിക്കുക. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ഗവൺമെന്റ് ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. നടപ്പ് ബജറ്റ് സമ്മേളനത്തിൽ 45 ബില്ലുകളാണ് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് എത്തുക. സമ്മേളനകാലത്ത് സഭയ്ക്ക് മുന്നിലെത്തുന്ന എല്ലാ കാര്യങ്ങളിലും തുറന്ന ചർച്ചയ്ക്ക് ഗവൺമെന്റ് ഒരുക്കമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ ജാഗ്രതയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശം നൽകി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും മുൻകരുതലുകളും പ്രതിരോധ നടപടികളും ശക്തമാക്കി. ജില്ലകൾ ഏത് സാഹചര്യവും നേരിടാനുള്ള സൌകര്യങ്ങൾ സജ്ജമാണ്. കൊറോണ ബാധയുള്ള രാജ്യങ്ങളിൽ നിന്നും എത്തിയവർക്ക് പുറമെ പൊതുജനങ്ങളും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി ആകാശവാണി വാർത്തകളോട്. ചൈന ഉൾപ്പെടെയുള്ള 18 രാജ്യങ്ങളിൽ ഇപ്പം കൊറോണ വൈറസ് രോഗബാധ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും നിർബന്ധമായും 28 വീടിനുള്ളിൽ തന്നെ കഴിയണം. പൊതുവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുമ്മുകയും ചുമക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഒരു കത്തി തൊണ്ടിൽ വെച്ച് വായും മുക്കും തൊട്ടി പിടിച്ചതിന് ശേഷം മാത്രം തുമ്മുകയും ചുമക്കുകയും ചെയ്യുക. പനിയും ജലദോഷവും ചുമയൊക്കെ ഉള്ള ഒരു പൊതുസ്ഥലങ്ങളിൽ പോകാതിരിക്കുക. സ്കൂളുകൾ, ഷോപ്പിംഗ് മാളുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പൊതുസ്ഥലങ്ങളിൽ കഴിയുന്നതും പോകാതിരിക്കുക. കൊറോണ വൈറസ് ബാധിച്ച് തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് വിദ്യാർത്ഥിനിയെ മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. രോഗബാധയ്ക്കെതിരായ നടപടികളെക്കുറിച്ച് ആലോചിക്കാൻ മന്ത്രി കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന ഉന്നതതല യോഗം ഇന്ന് പുലർച്ചെയാണ് അവസാനിച്ചത്. അതിനിടെ ചികിത്സയിലുള്ള വിദ്യാർത്ഥിനിയുടെ നില തൃപ്തികരമാണെന്ന് മന്ത്രി അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരെ പരിചരിക്കാൻ ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ പരിശീലനം നൽകുമെന്നും സുരക്ഷാ ഉപകരണങ്ങൾ ആവശ്യമുള്ളവ ശേഖരിക്കാൻ നിർദ്ദേശം നൽകിയതായും യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. രോഗബാധയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതും വ്യാജ വാർത്തകൾ സാമൂഹ്യ മാധ്യമം വഴി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തൃശൂരിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്. ഇന്ന് രാവിലെ 11 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലയിലെ 3 മന്ത്രിമാരും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയും ഒപ്പമുള്ള ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിവിധ സർക്കാർ വകുപ്പുകളുടെ യോഗവും ഇതിനോടൊപ്പം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രോഗബാധിതയായ കുട്ടിയുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഇതുവരെ രോഗലക്ഷണങ്ങളൊന്നും ഉള്ളതായുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല.
കണ്ണൂരിൽ കൊറോണ വൈറസ് ബാധയുടെ സാഹചര്യം വിലയിരുത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ ആവശ്യമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി. ജില്ലയിൽ 61 പേരാണ് വൈറസ് ബാധ സംശയിച്ച് വീടുകളിൽ നിരീക്ഷണത്തിലുള്ളത്. പാലക്കാട് ജില്ലയിൽ 2 ഐസൊലേഷൻ വാർഡുകൾ പ്രവർത്തന സജ്ജമാക്കി. ജില്ലാ ആശുപത്രിക്ക് പുറമെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലുമാണ് വാർഡ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിൽ 64 പേരാണ് വീടുകളിൽ നിരീക്ഷണത്തിലുള്ളത്. വയനാട്ടിൽ ജില്ലാ കലക്ടർ അദീല അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ആരോഗ്യ ജാഗ്രതാ സമിതിയുടെ യോഗം ചേർന്നു. കൊറോണ ഉൾപ്പെടെയുള്ള എല്ലാത്തരം പകർച്ചവ്യാധികളെയും നേരിടാൻ ജില്ലയിലെ ആരോഗ്യമേഖല സജ്ജമാണെന്ന് യോഗം വിലയിരുത്തി. ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗപ്പകർച്ച നേരിടാൻ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകം മുഴുവൻ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും രാജ്യങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. ലോകത്തൊട്ടാകെ 8100 പേർക്ക് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചെന്നും WHO വ്യക്തമാക്കി. കൊറോണ വൈറസ് പകർച്ച മുൻനിർത്തി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർണ്ണ നിലയിൽ പ്രവർത്തനം ആരംഭിക്കും. കേന്ദ്ര സംഘം അടുത്ത ദിവസം ജില്ലയിലെത്തും. ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ നൽകുന്ന വിവരങ്ങൾ. നിപ ചിക്കൻഗുനിയ ഉൾപ്പെടെ അടുത്തകാലത്തുണ്ടായ എല്ലാ വൈറസ് രോഗങ്ങളെയും പരിശോധനയ്ക്കുള്ള സംവിധാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സജ്ജമാണ്. കേരളത്തിൽ കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും പ്രത്യേക സഹായം നൽകണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അടിയന്തര പ്രാധാന്യത്തോടെ ആലപ്പുഴയിൽ ക്രമീകരണങ്ങൾ ഒരുങ്ങുന്നത്. രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ ആവശ്യം വന്നാൽ പെട്ടെന്ന് സൌകര്യം ഏർപ്പെടുത്തുന്നതിന് ഇത് ഗുണപ്പെടും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഉടൻ ആലപ്പുഴയിലെത്തും. നിപ വൈറസ് പരിശോധനയിൽ ശ്രദ്ധേയമായ പങ്കാണ് ആലപ്പുഴയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഹിച്ചത്. ചൈനയിലെ വുഹാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി എയർ ഇന്ത്യയുടെ വിമാനം ഡൽഹിയിൽ നിന്നും പുറപ്പെട്ടു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചുവിളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമർപ്പിച്ച നോട്ടീസിന് അനുമതിയില്ല. നിയമസഭാ കാര്യോപദേശക സമിതിയാണ് നോട്ടീസ് തള്ളിയത്. പ്രമേയത്തിന്റെ ഉള്ളടക്കം ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ലെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. പ്രതിപക്ഷം ശ്രമിക്കുന്നത് ഭരണസ്തംഭനം ഉണ്ടാക്കാനാണെന്നും ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ മുതലെടുക്കാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്തരിച്ച മുൻമന്ത്രി തോമസ് ചാണ്ടിക്ക് നിയമസഭ ചരമോപചാരം അർപ്പിച്ചു. മികച്ച സാമാജികനും പൊതുപ്രവർത്തകനുമായിരുന്നു തോമസ് ചാണ്ടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കൊല്ലം നീണ്ടകര ശക്തികുളങ്ങര മത്സ്യബന്ധന തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ഈ വർഷം തന്നെ ബോട്ട് നിർമ്മാണ യാർഡിന് തുടക്കം കുറിക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. മോട്ടോർ കമ്പനിയുമായി സഹകരിച്ച് നിർമ്മിച്ച ഫൈബർ വള്ളത്തിന്റെ പരീക്ഷണ യാത്രം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം ചെറുകുന്ന് പറമ്പ് SC കോളനി നിവാസികൾക്ക് കുടിവെള്ളം നിഷേധിച്ചെന്ന പരാതിയിൽ അന്വേഷണത്തിനായി SC/ST കമ്മീഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ എൽ മുരുകൻ ഇന്ന് കോളനി സന്ദർശിക്കും. തുടർന്ന് മലപ്പുറത്ത് ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേരുമെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. തെറ്റായ വിവരങ്ങൾ നൽകി അനർഹമായി നേടിയ മുൻഗണന AAY വിഭാഗത്തിൽപ്പെട്ട കാർഡുകൾ ഉത്തരമേഖല റേഷനിംഗ് ഡെപ്യൂട്ടി കൺട്രോളർ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തു. കുറ്റിപ്പുറം, തിരുനാവായ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് കാർഡുകൾ പിടിച്ചെടുത്തത്. കൊല്ലത്ത് നടക്കുന്ന 10th ദേശീയ സീനിയർ വനിതാ ഹോക്കി A ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിൽ രാവിലെ നടന്ന മത്സരത്തിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. 7-0 സായി രാജസ്ഥാനെ പരാജയപ്പെടുത്തിയത്. B ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിലെ സെമി ഫൈനൽ മത്സരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ആശ്രാമം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കും. 2 സശസ്ത്ര സീമാബൽ യൂക്കോ ബാങ്ക് വിമൻസ് ഹോക്കി അക്കാദമിയുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 4 സ്റ്റീൽ പ്ലാന്റ് സ്പോർട്സ് ബോർഡ് ബംഗളൂരു ഹോക്കി അസോസിയേഷനുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്തിന്റെ കടലോര മേഖലയിലെ കായിക വികസനത്തിന് ഉണർവ് നൽകുന്നതിനായി നാളെ മുതൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഗെയിംസിന്റെ സംസ്ഥാനതല മത്സരങ്ങളുടെ പ്രചരണാർത്ഥം ഇന്ന് വൈകിട്ട് മലപ്പുറം പൊന്നാനി ഹാർബറിൽ ദീപശിഖാ സംഗമം സംഘടിപ്പിക്കും. ഓഹരി വിപണികൾ നഷ്ടത്തിൽ. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 62 പോയിന്റ് താഴ്ന്ന് 11973 ദേശീയ ഓഹരി നിഫ്റ്റി 171 പോയിന്റ് നഷ്ടത്തിൽ 40742 വ്യാപാരം തുടരുന്നു. സ്വർണവില പവന് 80 കുറഞ്ഞ് 30120 ഇന്നലെ പവന് 30200 പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. സാമ്പത്തിക സർവേ ഇന്നും ബജറ്റ് നാളെയും അവതരിപ്പിക്കും. കൊറോണ വൈറസ് ബാധ ഭീഷണിയെ തുടർന്ന് സംസ്ഥാനം അതീവ ജാഗ്രതയിൽ. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഗവർണറെ തിരിച്ചുവിളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ നോട്ടീസിന് അനുമതിയില്ല. കൊല്ലത്ത് ദേശീയ സീനിയർ വനിതാ ഹോക്കി A ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഇനി ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം 12:50.